ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠം ഭിന്ന സംഖ്യകൾ എന്നതിലെ മുപ്പത്തി അഞ്ചാമത്തെ പേജിലെ നാലാമത്തെ കണക്കാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത് നാലാമത്തെ കണക്ക് എന്താണെന്ന് നോക്കാം ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ പകുതി പെൺകുട്ടികളാണ് ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട് ആ കുട്ടികളിൽ പകുതിയും പെൺകുട്ടികളാണ് ഇപ്പം അപ്പോൾ പകുതി ആൺകുട്ടികളും അവരിൽ മൂന്നിലൊന്ന് കുട്ടികൾ ഗണിത ക്ലബ്ബിലുണ്ട് അപ്പം പകുതിയും പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളിൽ മൂന്നിലൊന്ന് കുട്ടികൾ ആ പെൺകുട്ടികൾ എത്രയാണോ അവരിൽ മൂന്ന് പേരെ എടുത്താൽ അതിൽ ഒരു കുട്ടി എന്താണ് മൂന്നിലൊന്ന് കുട്ടികൾ ഗണിത ക്ലബിലുണ്ട് ഇവർ ക്ലാസ്സിലുള്ളവരുടെ എത്ര ഭാഗമാണ് അപ്പോൾ ക്ലാസ്സിലൊട്ടാകെയുള്ളതിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പെൺകുട്ടികൾ ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ പകുതി പെൺകുട്ടികളാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ പെൺകുട്ടികൾ എത്രയാണുള്ളത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടി പെൺകുട്ടിയാണെന്നാണ് അല്ലേ പകുതി പകുതിയും പെൺകുട്ടികളാണ് അപ്പോൾ രണ്ടിലൊന്ന് പെൺകുട്ടികളാണ് ഇനി പെൺകുട്ടികളിൽ ഗണിത ക്ലബ്ബിലുള്ളവർ ആ ഗണിത ഗണിത ക്ലബിലുള്ളവർ എത്രയാണ് പെൺകുട്ടികളുടെ മൂന്നിലൊന്നും ഗണിത ക്ലബ്ബിലുള്ളവരാണ് പെൺകുട്ടികൾ എത്രയാണ് അവരുടെ മൂന്ന് പെൺകുട്ടികൾ ഇവിടെ എത്രയാണ് പകുതിയോളം പെൺകുട്ടികളാണ് അതായത് രണ്ടിലൊന്നും പെൺകുട്ടികളാണ് അവരിൽ മൂന്നിൽ ഒരു കുട്ടി ഗണിത ക്ലബ്ബിലുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഗുണിക്കണം മൂന്നിലൊന്ന് അപ്പോൾ രണ്ടിലൊന്ന് പെൺകുട്ടികൾ അതിൽ മൂന്നിലൊന്നും ആരാണ് ആരാണ് ഗണിത ക്ലബിലുള്ളവരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരിക ഓരോന്ന് ഒന്ന് ഇരുമൂന്ന് ആറ് ആറിൽ ഒന്ന് ആ ക്ലാസ്സിലെ ആറിൽ ഒരു കുട്ടിയും എന്തിലുള്ളതാണ് ആറിൽ ഒന്ന് പെൺകുട്ടികൾ എന്തിലുള്ള ഗണിത ക്ലബിലുള്ളവരാണ് ഒട്ടാകെ അറുപത് കുട്ടികൾ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് അറുപത് കുട്ടികൾ ഉണ്ട് എന്ന് കരുതുക ഈ അറുപത് കുട്ടികളിൽ ഒരു കുട്ടി പത്ത് കുട്ടികൾ അതിങ്ങനെ കണ്ണു കുടിക്കുന്ന കാണിച്ച് തരാൻ പറഞ്ഞുതരാം അറുപത് കുട്ടികളിൽ അതിൻ്റെ പകുതി പെൺകുട്ടികളാണ് എന്നുവെച്ചാൽ എത്രയാണ് മുപ്പതും ഗേൾസാണ് ബാക്കി മുപ്പത് ബോയ്സാണ് ബോയ്സും ഗേൾസും മുപ്പത് മുപ്പത് ഈ മുപ്പത് കുട്ടികളിൽ ആ മൂന്നിലൊന്നും ഗണിത ക്ലബ്ബിലുണ്ട് അപ്പം മുപ്പതിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ മുപ്പതേ കുളിക്കണം മൂന്നിലൊന്ന് അപ്പം മുപ്പത് കുട്ടികളെടുത്താൽ അതിൽ മൂന്ന് കുട്ടികളെടുത്താൽ ഒരു കുട്ടി ഗണിത ക്ലബിലുണ്ട് അപ്പം മുപ്പത് കുട്ടികളെടുത്താൽ അതിൽ എത്ര കുട്ടികളാണ് ഗണിത ക്ലബ്ബിലുണ്ടാവുക പത്ത് കുട്ടികൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ മുപ്പതേ കുടിക്കണം മൂന്നിലൊന്ന് അപ്പോൾ ഒരു മുപ്പത് മുപ്പത് ബൈ മൂന്ന് മുപ്പതിൽ എത്ര മൂന്നുണ്ട് പത്ത് അപ്പോൾ അറുപത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ പത്ത് കുട്ടികൾ ഗണിത ക്ലബ്ബിലുള്ള പെൺകുട്ടികളാണ് പത്ത് കുട്ടികൾ ഗണിത ക്ലബ്ബിലെ പെൺകുട്ടികളാണ് എന്ന് വെച്ചാൽ ആറിൽ ഒരു കുട്ടി ആറിൽ ഒരു പെൺകുട്ടി ആ അപ്പോൾ അറുപത് കുട്ടികളിൽ ആറിൽ ഒരു കുട്ടി എന്താണ് ഗണിത ക്ലബ്ബിലെ പെൺകുട്ടിയാണ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി നോക്കുക ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ പകുതിയും പെൺകുട്ടികളാണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ രണ്ടിലൊന്ന് ഭാഗമാണ് ഗണിത ക്ലബ്ബിലുള്ളവർ എന്താണ് മൂന്നിലൊന്ന് കുട്ടികൾ ഗണിത ക്ലബ്ബിലുണ്ട് അപ്പം ഗണിത ക്ലബ്ബിലുള്ളവർ രണ്ടിലൊന്നേ ഗുണിക്കണം മൂന്നിലൊന്ന് അപ്പോൾ എത്രയാണ് ഒരൊന്നൊന്ന് ഇരുമൂന്ന് ആറ് ആറിലൊന്നും ആ എന്താണ് ഗണിത ക്ലബ്ബിലുള്ളവരാണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ കണക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയേ ഉള്ളൂ രണ്ടിലൊന്നിനെ ഗുളിക്കണം മൂന്നിലൊന്ന് സമം ആറിലൊന്ന് ആറിലൊന്ന് കുട്ടികൾ ഗണിത ക്ലബിലുള്ള കുട്ടികളാണ് ഇത് സാറ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നമ്പറിട്ട് വിശദീകരിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇത് ഈ ചോദ്യത്തിൻ്റെ വന്നിട്ടില്ല ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള വിശദീകരണമാണ് ഓക്കെ